ഞാൻ പാൽക്കാരൻ പരമു. എന്റെ വീട് പാല. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം പാൽ കഞ്ഞി. എനിക്കിഷ്ടപ്പെട്ട പാട്ട് പാൽ നിലാവിനും ഒരു നൊമ്പരം. എനിക്ക് മൂന്ന് കിടാങ്ങളാണുള്ളത്. അല്ല, പശു ഇതൊക്കെ ഇപ്പൊ കിടാവെന്ന് അറിയാൻ പറഞ്ഞത്. മൂന്ന് മക്കളാണുള്ളത്. മൂത്തവൻ രമേഷ് പാൽ അങ്ങ് ഭോപ്പാലിലാണ്. രണ്ടാമത്തവൻ അനീഷ് പാൽ അങ്ങ് മണിപ്പാലിലാണ്. ഇളയതൊരു മോളാണ് മിൽക്കി. മിൽക്കി ഇപ്പൊ ഒക്കെ ആയില്ലേ. ഇപ്പൊ നമ്മുടെ ചേച്ചിയിലെത്തി നോക്കൂ, എന്താ ഐശ്വര്യ? ആ മുഖകാന്തി കണ്ടോ? എന്തുകൊണ്ടാ? പാല് കുടിക്കുന്നത് കൊണ്ടാ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും പാല് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. എക്സ്ക്യൂസ് മീ, എനിക്ക് പാല് വേണം. പാല് വേണം? വീട് എവിടെയാ? അങ്ങ് ട്രിവാൻഡ്രത്ത്. തിരുവനന്തപുരത്താണോ? തൈരാക്കിയാലോ? അല്ല, എനിക്ക് ഞാൻ കൊച്ചിയിലാണേ. രാവിലെ എനിക്ക് പാല് കയറുന്ന സൈക്കിൾ കൂട്ടി തിരുവനന്തപുരം. ഈ പാല് പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോയത്. പാല് കൊണ്ടുവന്ന് വൈകുന്നേരം എടുക്കും. നോക്കി, രണ്ട് പാത്രം ഇരിക്കുന്നത്, അതിന്റെ ഒന്നിൽ പൈസ ഇരിപ്പുണ്ട്. അത് ഏതിലെ പൈസ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ പൈസയുള്ള പാത്രം എടുത്തിട്ട് എന്റെ പാൽപാത്രം തന്നെ ഞാൻ അങ്ങ് പോയോ? എന്നിട്ട് കറവുള്ള സാഹുവായി. അപ്പൊ രണ്ട് പാത്രങ്ങളിൽ ഒന്നിൽ പൈസയുണ്ട്. അതായത് എന്റെ കയ്യിലുള്ളതിൽ ഇതില് പൈസയുണ്ട്. എന്റെ എന്തായാലും കൺഫേം 50,000 rupees. 50,000 രൂപ ഉണ്ട് ഇതില്. മക്കളെ പോകരുത്, ഞാനാണ് പറയുന്നത് പോകരുത്. അടിച്ചോ. പത്ത് ഇഡ്ഡലി തന്നത് ഞാനാണ്. ഇഡ്ഡലി അവിടെ ആക്ച്വലി മറ്റേ 60 ദോശയായിരുന്നു ചുരുട്ടി വെച്ചിരുന്നത്. അത് അത് ഞാനാ പറയുന്നത്, അടിക്കരുത്. ജയിപ്പിച്ചത് ഞാനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. സത്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങളിപ്പോ എങ്ങനെ ജയിച്ചിരിക്കുന്നത്? 50,000 രൂപയാണെന്ന് ഓർമ്മ വേണോ? ഇഡ്ഡലി കഴിച്ചാണോ ജയിച്ചത്? ആ ഇഡ്ഡലി ആരാ തന്നെ? ആ ഇഡ്ഡലി ആരാ തന്നത്? കഴിച്ച് നേടിയ ഇതിന്റെ അതിന്റെ നന്ദി നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ എന്റെ ഇഡ്ഡലി തിരിച്ചാ. എന്റെ കുഞ്ഞിഡ്ഡലി ഇപ്പൊ തിരിച്ചറിയാ. പൈസ പോയാ 50,000 പോയി. എടാ, ഞാൻ പൈസ വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. ചരിത്രം പരിശോധിക്കും. തുറക്കും. അഞ്ചരയ്ക്ക് കറവുള്ള പാത്രം. അത് ഞാൻ തുറന്ന് പൈസ എടുത്ത് കാണിച്ചു തരാം. എട, തുറന്നു കൊടു പൈസ. അവരുടെ ചോയ്സ് വളരെ കറക്റ്റ് ആയിരുന്നു. ഭയങ്കര ചൂട്. ₹50,000 ഞാൻ പറഞ്ഞതാണ്. ചാച്ച വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. ഇത് ഞാൻ അറിഞ്ഞില്ല. ഐ ആം റിയലി സോറി. ചേച്ചി പറ്റിച്ചു. പോട്ടെ. അല്ല, പറ്റിച്ചല്ല, ഞാൻ അറിഞ്ഞില്ല. ആ ഓക്കേ. ഇല്ല, ഞാൻ ഒരു കാര്യം, ഈ ഒരു പ്രാവശ്യത്തെ പക്ഷേ അവരെ ജയിപ്പിച്ചത് ഞാനാണല്ലോ. വാടാ, നമ്മുടെ മനസ്സിന്റെ മുമ്പിലുണ്ടല്ലോ. നിങ്ങൾ ഇത് തെറ്റ് കാണിച്ചെങ്കിലും ഇത് തരില്ല. പിടിക്ക്, പിടിക്ക്. എങ്ങനുണ്ട്? അതാണ് അതൊന്ന് പിടിച്ചു നോക്കിക്കാൻ വേണ്ടി തന്നതാ. ഞാൻ വിളിച്ചത് ഇവിടെ കിടന്ന് 50,000 രൂപ. 50,000. എന്നോട് പറ.